Hello dear students, welcome back to online joke board. Nammalippam 8th class inde construction of quadrilaterals anna chapter aanu nammal discuss cheyidondirikkunnathu. Appo adinathe nammal kaiyna class la nammal rectangles ne patti nammal padichu. Namukku rendu side galu thannale rectangle varaikkana enganeyanu allengil oru side um oru diagonal thannale engane rectangle varaikkam adu pole thanne oru diagonal um ഒരു ആംഗിളും തന്നാലേ എങ്ങനെ റെക്ടാംഗിൾ വരയ്ക്കാന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കാണാതെയാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ് റെക്റ്റാങ്കിൾ എന്നുള്ള പോർഷനിലെ ഒരു മൂന്ന് ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഫിഗേഴ്സ് നമ്മൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനായിട്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് വെറുതെ ഇത് വരച്ചാൽ പോരാ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റുകൾ റഫ് ഫിഗർ ആയിട്ടല്ല നമ്മൾ കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റുകൾ ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ഡയഗണലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് 6 സെൻറ്റിമീറ്റർ ഡയഗണലിൽ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ ഒരു ചെറിയ റെക്റ്റാങ്കിളും ഒരു വലിയ റെക്റ്റാങ്കിളുമാണ് അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് 30 ഡിഗ്രി ഒരു ആംഗിള് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ കാണാം ആ ക്വസ്റ്റ്യൻ ആണ് അതായത് പേജ് നമ്പർ 111 കേട്ടോ പേജ് നമ്പർ 111 ഒരു ക്വസ്റ്റ്യൻ ഡ്രോ ദ ഫിഗേഴ്സ് ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക് അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത് 111-ാമത്തെ പേജ് കേട്ടോ അപ്പോൾ നമുക്കത് ചെയ്യാം അപ്പോൾ അതിൻ്റെ റഫ് ഫിഗർ ടീച്ചർ വെറുതെ ഒന്ന് കാണിക്കാം എന്നിട്ട് ആ ഫിഗറിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഫിഗർ നമ്മൾ വരയ്ക്കാനായിട്ട് അപ്പം വെറുതെ ഒരു റഫ് ഫിഗറാണ് കേട്ടോ യെസ് അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് ഇത് തന്നെ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് പിന്നെ ഓക്കെ ഏകദേശം ഇങ്ങനെ വരണം അതിനകത്ത് ഇത് 6 സെൻറ്റിമീറ്റർ അതിനിടയ്ക്ക് ഇത് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് പിന്നെ ഇത് 3 സെൻറ്റിമീറ്ററാണെന്നും തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്ററാണെന്നും തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വരയ്ക്കണം നമുക്ക് വരയ്ക്കാൻ തുടങ്ങിയാലോ ഓക്കെ നമുക്കപ്പോൾ ഈ ഫിഗർ വരയ്ക്കാം അല്ലേ അപ്പോൾ ഈ ഫിഗർ വരയ്ക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ നമുക്ക് വരയ്ക്കാം പക്ഷേ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്കിവിടെ ഒരു 30 ഡിഗ്രി 3 സെൻറ്റിമീറ്റർ മാത്രമേ തന്നിട്ടുള്ളൂ ഡയഗണലിൻ്റെ ഓക്കെ അപ്പോൾ അവിടുന്ന് ഈ ആംഗിൾ എത്ര എടുക്കേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പോൾ നമുക്ക് ചെയ്യേണ്ട നമുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും അത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കേ 9 സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ ഇത് ഒരു ഡയഗണൽ പോലെ നമുക്ക് ഈ 9 സെൻറ്റിമീറ്റർ ആദ്യം അങ്ങ് വരയ്ക്കാം ഓക്കെ ഇവിടെയാണ് 9 സെൻറ്റിമീറ്റർ വരുന്നത് വേണമെങ്കിൽ നമുക്ക് 6 സെൻറ്റിമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ടേക്കാം ഓക്കെ 9 സെൻറ്റിമീറ്ററാണ് ഇത് ടോട്ടൽ വരുന്നത് അതിനകത്ത് ഇത് 6 സെൻറ്റിമീറ്ററും ഇവിടെ വരുന്നത് 3 സെൻറ്റിമീറ്ററുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ സെയിം ലൈൻ ടീച്ചർ ഇവിടെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് നമുക്ക് ഇവിടെ നിന്നൊരു 30 ഡിഗ്രി എടുത്ത് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കണം അല്ലേ ഈ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 30 ഡിഗ്രി എടുത്ത് കാരണം നമുക്കിവിടെ 6 സെൻറ്റിമീറ്ററിന് ഇവിടെ ടീച്ചർ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് 30 ഡിഗ്രിയുടെ ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് പെർപ്പെൻഡിക്കുലർ ആയിട്ട് അല്ലേ 90 ഡിഗ്രി വരണം കറക്റ്റായിട്ട് അപ്പോൾ നമുക്കത് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ നിന്നൊരു 30 ഡിഗ്രി വരത്തക്ക രീതിയിൽ ഒരു ലൈൻ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം അപ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ എടുക്കാം പ്രൊട്രാക്ടർ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്ത് പ്ലേസ് ചെയ്തു ഈ ലൈനിൽ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ 30 ഡിഗ്രി വരുമ്പോൾ അത് ഇവിടെയാണ് വരുന്നത് കേട്ടോ ഇവിടുന്ന് 0, 10, 20, 30 എന്നിട്ട് ആ 30 ലൂടെ വരാവുന്ന രീതിയിൽ ആ 30 ഡിഗ്രി കൂടെ വരത്തക്ക രീതിയിൽ നമ്മൾ ഇവിടെ നിന്നിങ്ങോട്ടൊരു ലൈൻ വരച്ചു യെസ് അപ്പോൾ ഇത് കറക്റ്റ് ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും വരുന്നത് 30 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരുന്നത് ഇനി നമുക്ക് വേണ്ടിയത് എന്താണ് ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വേണം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വേണം അപ്പോൾ ആ ലൈനിൽ നമുക്ക് ചെയ്യേണ്ടത് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇത് കറക്റ്റ് ഇവിടെ പെർപ്പെൻഡിക്കുലർ ആയിട്ട് വേണം വരാനായിട്ട് 90 ഡിഗ്രിയിൽ വേണം നമുക്കവിടെ അത് വരയ്ക്കാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഇത് പൊക്കത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം അതായത് ഈ 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ നമ്മൾ ഈ ലൈനിൻ്റെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പം എവിടെ വെക്കുമ്പോഴാണ് ഇത് കറക്റ്റ് 90 ഡിഗ്രി വരുന്നതെന്ന് നോക്കാം യെസ് അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റാണ് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ടീച്ചർ കറക്റ്റായിട്ട് ഈ പോയിൻ്റിലേക്ക് വരയ്ക്കുവാണ്
അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇത് കറക്റ്റ് 90 ഡിഗ്രി തന്നെയാണോ വന്നിരിക്കുന്നത്? യെസ്, 90 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗം ഓക്കെ ആയി, ഇത്രയും ഭാഗം ഓക്കെ ആയി. ഇനി നമുക്ക് ഈ ഹൈറ്റ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ വരച്ചാലോ അല്ലേ? ഇവിടുന്ന് ഈ ഹൈറ്റ് എടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈ ലെങ്ത് എടുത്ത് ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. യെസ്, ഇവിടെ നിന്ന് നമ്മളപ്പോൾ ഈ പോയിന്റിലേക്ക് ഒരു ഓക്കെ, ഇവിടെ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. ആ സെയിം ഡിസ്റ്റൻസ് തന്നെ നമ്മൾ ഇവിടെ നിന്നും ഇതുപോലെ ഇവിടെ ഒരു ഇങ്ങനെയാണ് അവിടെ ആ പോയിന്റ് വരുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ അളവ് എത്രയാണെന്ന് നോക്കി അതിനുശേഷം എന്ത് ചെയ്തു, ഈ പോയിന്റിൽ നിന്നും നമ്മൾ ഇങ്ങനെ ആ അളവ് കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. യെസ്, അവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി എന്നാ ചെയ്യണം, ഇവിടുന്ന് താഴോട്ടും അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ റെക്റ്റാങ്കിൾ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതും ഇതുമായിട്ട് ഇതുപോലെ തന്നെ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു. ഇപ്പം നമുക്ക് ഏത് ഭാഗം ഓക്കെ ആയി, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഭാഗം നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമുക്ക് ഇവിടെ ഒരു ഇതുപോലെ ഒരു റെക്റ്റാങ്കിളും കൂടെ നമുക്ക് വേണം അല്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് ഈ ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് ഈ ഇവിടെ നിന്നുള്ളത് ടീച്ചർ ഇങ്ങോട്ട് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ലൈനിൽ നിന്ന് ടീച്ചർ ഇങ്ങോട്ടൊരു 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു വലിയ റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഈ വലിയ റെക്റ്റാങ്കിൾ മാത്രം ഓർക്കുക, ആ റെക്റ്റാങ്കിളിൻ്റെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഉണ്ട് നമ്മുടെ കയ്യിൽ, ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇത്രയും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈനും കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് നമ്മൾ 90 ഡിഗ്രി ഇങ്ങോട്ട് വരച്ചാൽ നമുക്ക് ഈ ഹൈറ്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചിട്ട് ഇവിടുന്നും ആ സെയിം ഡിസ്റ്റൻസ് നമുക്ക് എടുത്താൽ മതി. പിന്നെ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഭാഗത്തെ ആ റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മുടെ കയ്യിൽ താഴെയുള്ള ഈ ലൈൻ നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുകളിലത്തെ ലൈന് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ഇത് ലാസ്റ്റ് നമുക്കിത് റബ്ബ് ചെയ്ത് കളയേണ്ടതാണ് കേട്ടോ. നിങ്ങൾ വരയ്ക്കുന്നതെല്ലാം നിങ്ങൾ പെൻസിൽ വെച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണ് ഒരു റെക്റ്റാങ്കിൾ വരേണ്ടത് അല്ലേ? യെസ്, അപ്പോൾ നമുക്കിവിടെ ഒരു വലിയ റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഈ ലൈൻ, ഇനി ഈ ലൈനെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ ലൈനെ നമ്മൾ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഈ റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടി അല്ലേ? ഇനി നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ ലൈനുകൾ നമുക്ക് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം ഫിഗർ തന്നെ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് തന്നിരിക്കുന്ന ആ സെയിം ഫിഗർ തന്നെ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പം നമ്മൾ അതിന് ആദ്യം ചെയ്തത് ഈ റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് അത് തമ്മിൽ നമ്മൾ കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരത്തക്ക രീതിയിൽ തന്നെ കറക്റ്റ് 90 ഡിഗ്രി തന്നെ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് അത് വരച്ചതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ഈ ലൈൻ മുകളിലത്തെ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ ലൈൻ ഈ റൈറ്റ് സൈഡിലെ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പം നമുക്ക് ഈ റെക്റ്റാങ്കിൾ കിട്ടും. അതിനുശേഷം നമ്മൾ റെക്റ്റാങ്കിൾ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം, ഈ ഭാഗം നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പം നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമ്മുടെ ഫിഗർ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളെല്ലാം റബ്ബ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അത് തമ്മിൽ വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ട ആ ഫിഗർ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 112-ാമത്തെ പേജിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വരച്ച ആ ഒരു 1-ാമത്തെ ഫിഗർ നമ്മൾ വരച്ചു, അതിനകത്ത് 2-ാമത്തെ ഫിഗറാണ്. അപ്പോൾ ആ ഫിഗറിൻ്റെ നിങ്ങൾ കണ്ടു കാണും ഇപ്പം ഇവിടെ കാണിക്കുന്ന ഈ ഒരു ഫിഗർ നമുക്ക് വരയ്ക്കണം. അപ്പോൾ ആ ഫിഗറിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രയാങ്കിൾസിൻ്റെ അതിനകത്ത് കണ്ടോ നിങ്ങൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് രണ്ട് റെക്റ്റാങ്കിൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? രണ്ട് റെക്റ്റാങ്കിൾ, അതായത് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ സെയിം ലെങ്തിൽ തന്നെ മറ്റൊരു റെക്റ്റാങ്കിൾ ഇങ്ങനെയും വരുന്നുണ്ട്.
എന്നിട്ട് ഇതിൻ്റെ ഡയഗണൽ തമ്മിൽ ഇങ്ങനെ, ഇതിൻ്റെ ഡയഗണൽ തമ്മിൽ ഇങ്ങനെ, ഇനി ഇതിൻ്റെ ഡയഗണൽ തമ്മിൽ ഇങ്ങനെ, ഇതിൻ്റെ ഡയഗണൽ തമ്മിൽ ഇങ്ങനെ, അങ്ങനെ വരുമ്പോൾ അവിടെ കുറേ ആംഗിൾസ് വരുന്നുണ്ട്. ഇത് 60 ഡിഗ്രി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് 60 ഡിഗ്രി പറയുന്നുണ്ട്. ഇത് 60 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 60 ഡിഗ്രീസ് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെക്റ്റാംഗിൾ ആണ്. റെക്റ്റാംഗിളിൻ്റെ ഡയഗണൽസ് എപ്പോഴും ബൈസെക്ട് ചെയ്യുന്നുള്ളത് കൊണ്ട് ഇത് 60 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും, ഇത് 60 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പം ഇത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെന്നുള്ള ഒരു അസംഷനിലേക്ക് നമ്മൾ എത്തുവാണ്. അപ്പോൾ ഈ ട്രയാംഗിളുകളൊക്കെ ഇക്വിലാറ്ററൽ ട്രയാംഗിളുകളാണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ഈ ട്രയാംഗിളുകളൊക്കെ ഇക്വിലാറ്ററൽ ട്രയാംഗിളുകളാണ്. അപ്പോൾ അതിനെല്ലാം ഇത് 3 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ഇതും 3 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ആണെങ്കിൽ ഇതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇതും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. ഇത് 60 ഡിഗ്രി ആണ്, ഇതും 60 ഡിഗ്രി ആണ്, ഇതും 60 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ഇത് 3 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും, ഇത് 3 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ട്രയാംഗിൾസും അങ്ങനെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഫിഗർ നമുക്ക് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് 3 ആണെങ്കിൽ ഈ ഡയഗണലും 3 ആയിരിക്കും. അപ്പോൾ ഇത് ടോട്ടൽ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. 6 സെൻറ്റിമീറ്ററും, അപ്പോൾ ഡയഗണൽ 6 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ഡയഗണലും, പിന്നെ 3 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലുള്ള ഒരു സൈഡും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫസ്റ്റത്തെ ഒരു, നമുക്ക് ഇതുപോലെ നമുക്ക് ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് വരയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാംഗിൾ വരും. അതുപോലെ തന്നെ മറ്റൊരു റെക്റ്റാംഗിൾ വരുവാണ്. അതായത് അപ്പോൾ അത് വരയ്ക്കുമ്പം നമ്മൾ ഇത് രണ്ടും ഇങ്ങനെ ഡയഗണൽ വരച്ചിട്ട്, ഇത് ഡയഗണൽ വരച്ചതിന് ശേഷം വേണം ഇതിനകത്തുനിന്ന് വേറെ രണ്ട് ഡയഗണൽസ് 60 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ വരച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അടുത്ത റെക്റ്റാംഗിൾ നമ്മൾ വരയ്ക്കാനായിട്ട്. അപ്പം കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു റെക്റ്റാംഗിൾ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ആ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഡയഗണൽ 6 സെൻറ്റിമീറ്ററും, ഡയഗണൽ 6 സെൻറ്റിമീറ്ററും, അതുപോലെ തന്നെ 1 സൈഡ് 3 സെൻറ്റിമീറ്ററും വരുന്ന രീതിയിൽ നമുക്ക് അതങ്ങ് വരച്ച് തുടങ്ങാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് ഈ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ടീച്ചർ ഫസ്റ്റ് ഒരു ഡയഗണൽ വരയ്ക്കുവാണ്. ആ ഡയഗണലിന് 6 സെൻറ്റിമീറ്റർ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. 6 സെൻറ്റിമീറ്റർ എടുക്കാൻ കാരണം അറിയാമല്ലോ. 6 സെൻറ്റിമീറ്റർ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഇക്വിലാറ്ററൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം അതിൻ്റെ ട്രയാംഗിളിൻ്റെ ഇവിടെ വരെയുള്ള ലെങ്ത് 3 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും 3 ആയിരിക്കും. അപ്പോൾ 3 + 3 = 6 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 6 എന്ന് ടീച്ചർ എടുത്തിട്ടുണ്ട്. ഇതിന് ഇതിൻ്റെ കറക്റ്റ് ആ മിഡ് പോയിൻ്റ് കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് കറക്റ്റ് ആ മിഡ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ മിഡ് പോയിൻറ്റിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്നത് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. 60 ഡിഗ്രി ആണ് ആംഗിൾസൊക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 60 ഡിഗ്രി വരത്തക്ക രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ആംഗിളും കൂടെ അങ്ങ് വരയ്ക്കാം. ഈ സെയിം ലെങ്തിൽ 60 ഡിഗ്രി വരത്തക്ക രീതിയിൽ എന്ന് പറയുമ്പോൾ 60 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പം അതേപോലെ ഇവിടെ നിന്ന് ഇതിനകത്തൂടെ ഒരു ലൈൻ ഇങ്ങനെയും വരച്ചു, ക്രോസ് ചെയ്ത് വരച്ചു. അപ്പോൾ ക്രോസ് ചെയ്ത് വരച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ ലെങ്ത് നമുക്ക് നോക്കണം. അപ്പോൾ ലെങ്ത് അറിയാനായിട്ട് അപ്പം ഇത് കറക്റ്റ് ലെങ്ത് ആണ്. അതായത് 3 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വരച്ചിരിക്കുന്നതും. അപ്പുറത്തെ സൈഡിലും ഉള്ളത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതേ ലെങ്തിൽ തന്നെ വേണം നമുക്ക് ഇത് വരാനായിട്ടും, അതുപോലെ തന്നെ ഈ ലൈനിലും അതുപോലെ തന്നെ വരണം. അപ്പോൾ അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇവിടെയാണ്, ഒരെണ്ണം ഇവിടെയാണ്. അപ്പം അത് നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് വരച്ച് ഇത് നമുക്കങ്ങ് ഇത് ഡയഗണൽസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കും. നമുക്ക് ഫസ്റ്റ് റെക്റ്റാംഗിൾ നമുക്ക് കിട്ടും. അപ്പം ഇവിടെ നമുക്കൊരു ഒരു റെക്റ്റാംഗിൾ നമുക്ക് കിട്ടി. അപ്പോൾ ഈ റെക്റ്റാംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റത്തെ ഈ റെക്റ്റാംഗിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ റെക്റ്റാംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വെർട്ടിക്കലായിട്ട് നമുക്ക് മറ്റൊരു റെക്റ്റാംഗിളും കൂടെ നമുക്ക് കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ ആ റെക്റ്റാംഗിൾ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു തന്നിരുന്നത്? ഇത് 60 ഡിഗ്രി ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ബാക്കിയുള്ള ഫിഗേഴ്സ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫിഗർ ആയിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റെക്റ്റാംഗിള്, അപ്പോൾ അതിൻ്റെ ഡയഗണൽസ് ഇങ്ങനെ. അപ്പോൾ ഈ ഡയഗണൽസിനകത്ത് കൂടെ, ഈ ഡയഗണൽസിനകത്ത് കൂടെ വേറൊരു ഡയഗണലും കൂടെ ഇങ്ങനെ വരുന്നുണ്ട്.
അങ്ങനെയാണ് അടുത്ത റെക്ടാംഗിൾ വരുന്നത്. ഈ റെക്ടാംഗിൾ അല്ല കേട്ടോ ആദ്യം വരയ്ക്കേണ്ടത്, ഇത് ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വരയ്ക്കുന്നതാ. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം നോക്കേണ്ടത്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഒന്ന് രണ്ട് ആംഗിൾസ് ഉണ്ട്, ഇത്, 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 ഇത്. അപ്പോൾ 60 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 60 എത്ര വരും? 1, 2, 3, 4 പ്രാവശ്യം 240 അല്ലേ? 240 ആയിരിക്കും 60 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 60 എന്ന് പറയുന്നത്. അപ്പോൾ ആകെ ഈ ഒരു ഒരു പോയിന്റിന് ചുറ്റുമുള്ള മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 360 ആണ്. അതിൽ നിന്ന് 240 പോയി കഴിഞ്ഞാൽ 120 എന്ന് വരും. അപ്പോൾ ഇനി ഇവിടെയുള്ള ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താ? അത് സെയിം ആയിരിക്കും. അപ്പം 120നെ നമ്മൾ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം എത്ര ഡിഗ്രി വീതമായിരിക്കും? 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് 30 ഡിഗ്രി എടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഡയഗണൽ കിട്ടും. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ ഈ സൈഡിലേക്ക് ഒരു 30 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡയഗണലും കിട്ടും. അപ്പോൾ ആ ഡയഗണൽസ് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മറ്റേ റെക്റ്റാംഗിളിൻ്റെ ആ ഷേപ്പും കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ടീച്ചർ ഈ പോയിന്റിൽ നിന്ന്, അപ്പോൾ ഇത് ഫുള്ളായിട്ടും 60 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് 60 ഡിഗ്രിയാണ്. ആ 60-ൽ നിന്ന് കണ്ടോ, ഇത് 60 ഡിഗ്രിയാണ്. നമുക്കതിൻ്റെ 30 ഡിഗ്രി ഒന്ന് മാർക്ക് ചെയ്യുവാണ്, 30 ഡിഗ്രി ഒന്ന് മാർക്ക് ചെയ്യുവാണ്. ഈ സൈഡിലേക്കുള്ള 30 ഡിഗ്രി മാർക്ക് ചെയ്തു. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ കൂടെ ഉള്ള ഒരു ലൈൻ വരയ്ക്കാൻ പോവാ. നീളത്തിൽ അങ്ങ് വരയ്ക്കാം, ഇങ്ങനെ താഴോട്ട് വരച്ചിട്ടുണ്ട്. യെസ്, താഴോട്ട് വരച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു 30 ഡിഗ്രി കിട്ടി. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടവും 30 ഡിഗ്രി തന്നെയായിരിക്കും. ഇതിൻ്റെ കാര്യം പറയുന്നില്ല, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിക്കോണം. ഇനി ടീച്ചർ ഇപ്പുറത്തെ സൈഡിൽ നിന്നും 30 ഡിഗ്രി വരയ്ക്കാനായിട്ട് പോവാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ലൈനിൻ്റെ 60 ഡിഗ്രി എടുത്താൽ മതി. അപ്പം നടുക്ക് നമുക്ക് 60 ഡിഗ്രി വരണമല്ലോ. അപ്പോൾ ഈ ലൈനിൽ ടീച്ചർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്, ഈ ലൈനിൽ ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇതിൻ്റെ നമ്മളിങ്ങനെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് 0 ഇവിടെ വന്ന് 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 60 എന്ന് പറയണത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ആ 60 നമ്മൾ മാർക്ക് ചെയ്താൽ ബാക്കിയുള്ളത് 30 ആയിരിക്കുമല്ലോ. അപ്പോൾ 60-ൽ നിന്ന് ടീച്ചർ ഇതുപോലെ ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുവാണ്, ഒരു ഡയഗണൽ പോലെ വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെ ഒരു 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ലൈൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും കിട്ടി, ഇവിടെ നിന്ന് ഇങ്ങോട്ടും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ട്രയാങ്കിളിൻ്റെ നീളം എത്ര തന്നെയായിരിക്കും? അതിൻ്റെ ഓരോ സൈഡും 3 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും 3 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും 3 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കത് നോക്കാം, 3 സെൻറ്റിമീറ്റർ വരണം. ഇനി 3 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടെ നോക്കിയേക്കാം, അങ്ങ് മെഷർ ചെയ്യാം. ഇത് നോക്കിയേ, ഇവിടുന്ന് ഇവിടെ വരെ 3 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ പോയിന്റിൽ നിന്ന്, ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവരുവാണ്. ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്, അതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ എല്ലാത്തിനെയും മാർക്ക് ചെയ്തു, എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇതാണ്, ഇവിടുത്തെ ഇതാണ്, ഇവിടുത്തെ ഇതാണ്, ഇവിടുത്തെ ഇതാണ്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു റെക്റ്റാംഗിൾ കിട്ടും. യെസ്, അപ്പം നമുക്ക് ഇത് നിങ്ങൾക്ക് ആകെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും. ഇത് നിങ്ങൾ ഫസ്റ്റ് ആദ്യം മുതലേ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. കാരണം നമ്മൾ എത്രത്തോളം ഈ ജോമെട്രിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ച് കാണിച്ചാലും അത് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും. എന്നാലും നിങ്ങളതൊന്ന് ശ്രദ്ധ ചെയ്താൽ മതി. അപ്പം ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഓരോരോ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ആംഗിൾസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റെക്റ്റാംഗിളും കിട്ടി, ഇനി ഇങ്ങനെ ഒരു റെക്റ്റാംഗിളും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് കാണിച്ചിരിക്കുന്ന ഫിഗർ ഏതാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, തന്നിരിക്കുന്ന ഫിഗറുകൾക്കകത്ത് ഏത് ലൈനുകളില്ല? ഓക്കെ, ഈ ലൈനുകൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിരിക്കുന്നതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, അതുപോലെ തന്നെ ഇത് 60 ഡിഗ്രിയാണ്,
പിന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില ഭാഗങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ ടീച്ചർ വേണ്ട ഭാഗങ്ങൾ വേറൊരു പെൻ വെച്ച് വരച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഇങ്ങനെ വന്ന് ഈ ട്രയാങ്കിൾസ് മാത്രം മതി. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് രണ്ട് റെക്റ്റാങ്കിൾസ്, രണ്ട് റെക്റ്റാങ്കിൾസ് ആയി. ഇനി അതുപോലെ തന്നെ മേളിലോട്ടും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്, ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ട്. ബാക്കി പാർട്സ് ഒക്കെ നമുക്കത് റിമൂവ് ചെയ്ത് പതുക്കെ പതുക്കെ റബ്ബ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ആ ഫിഗർ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ജോമെട്രിക്കൽ പാറ്റേൺസ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റുകൾ എടുത്ത്, നിങ്ങളെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് നിങ്ങൾ പടം വരയ്ക്കാനായിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പിക്ചേഴ്സ് ഇങ്ങനെ വരയ്ക്കാനായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് പെൻസിലൊക്കെ നന്നായിട്ട് ഷാർപ്പൺ ചെയ്ത്, അതുപോലെ തന്നെ സ്കെയിലൊക്കെ കറക്റ്റ് മെഷർമെൻറ്റുകൾ കാണാൻ പറ്റുന്ന സ്കെയിലുകൾ, പിന്നെ അതുപോലെ തന്നെ കോമ്പസ് ഒത്തിരി ആടി ഇളകിയൊക്കെ ഇരിക്കുന്നത് എടുക്കാതെ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള എടുത്ത് നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ ഇത്രയും വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു മെഷർമെൻറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ പോലെ ഇരിക്കത്തില്ല, അത് ചെരിഞ്ഞൊക്കെ പോകും. പിന്നെ അവസാനം നമ്മുടെ ആ ഫൈനൽ അവസാനത്തെ ആ ഒരു റിസൾട്ടിലേക്ക് വരുമ്പോൾ അത് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.